ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ബിരിയാണി മിച്ചർ, അല്ലെങ്കിൽ ബോംബെ മിച്ചർ എന്നൊക്കെ പറയുന്ന നമ്മളെ മഞ്ഞ കളറുള്ളൊരു മിച്ചറില്ല, നമ്മളെ പണ്ട് കഴിക്കുന്ന നല്ല ടേസ്റ്റുള്ളൊരു മിച്ചറാണ്. പക്ഷെ പണ്ട് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ ഇല്ല. പണ്ട് കുറേ മുന്നൊക്കെ ഞാൻ ചെറുതാണ് സമയത്തൊക്കെ നമ്മളത് വാങ്ങി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, അങ്ങനെ അഡിക്റ്റ് ആയിട്ട് അങ്ങനെ തിന്നുകൊണ്ട് പോകും. ഇപ്പോൾ അത്ര ടേസ്റ്റില്ല വാങ്ങിക്കണതൊന്നും. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈസി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്, വറുത്ത അരിപ്പൊടി, നൈസ്പത്തിരിൻ്റെ പൊടിയാണിത്. അതിലേക്ക് 1 കപ്പ് കടലപ്പൊടിയാണ്. കടലപ്പൊടി എടുക്കുന്ന നേരം അരിച്ചിട്ട് എടുക്കണം, അരിപ്പയെ കൂടി അരിച്ചെടുക്കണം, എന്നിട്ട് അത് ഇട്ട് എടുക്കുക. അരിപ്പൊടിൻ്റെ പകുതിയാണ് കടലപ്പൊടി എടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം ഈ പൊടികളൊന്നും കൂടി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിലേക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ബ്ലാക്ക് സോൾട്ട്. ഇതൊരു പിങ്ക് കളറിലാണ് ഉണ്ടാവുക. ഈ ബ്ലാക്ക് സോൾട്ട് ആയുർവേദ ഷോപ്പിലാണ് വാങ്ങിക്കാൻ കിട്ടുക. ഇതാണ് ഇനി ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഇതിടാണ്ട് സാധാരണ സോൾട്ട് ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു മിച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മിച്ചറിൻ്റെ ടേസ്റ്റ് എല്ലാം വരിക, സാധാ മിച്ചറിൻ്റെ ടേസ്റ്റേ വരുള്ളൂ. അപ്പോൾ ഇത് ഇനി നിർബന്ധമാണ്. ഇപ്പോൾ ഈ പൊടിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് സോൾട്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി നമ്മളിത് കഴിഞ്ഞിട്ടും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സോൾട്ടും കൂടി ഇട്ടിട്ട് ബ്ലാക്ക് സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കുഴക്കുന്ന നേരം കൈകൊണ്ട് കുഴക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കടലപ്പൊടി ഉള്ളതുകൊണ്ട് കയ്യിൽ പെട്ടെന്ന് ഒട്ടി പിടിക്കും. അപ്പോൾ ആദ്യം ഒന്ന് സ്പൂണുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് മിക്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം കൈ ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കളറിന് വേണ്ടിയിട്ട്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറ് വരാൻ വേണ്ടിയിട്ട്. ഇതിന് പകരം യെല്ലോ കളർ വേണമെങ്കിൽ അതും ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക, ലൂസായി പോകരുത്. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇനി ഇത് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക മയത്തിൽ. ഇനി ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ ടൈറ്റിലല്ല കേട്ടോ, അത് കുഴച്ചെടുക്കുക. മറ്റുള്ള കുറേ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക എന്നില്ല. ടൈറ്റായിട്ട് കുഴച്ചാൽ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴുള്ള പണ്ടത്തെ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കിട്ടുന്ന ആ സമയത്തുള്ള ആ ഒരു ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു കയ്യിൽ പിടിച്ചാൽ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകണ ആ ഒരു മിച്ചറാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കയ്യിലൊട്ടരുത്, ഇങ്ങനെ വെച്ചാൽ താനേ ഇതിങ്ങനെ താന്നു പോകണം. ഇപ്പോൾ കണ്ടാൽ ഞാനിതിങ്ങനെ കുഴച്ചിട്ട് കയ്യിലൊട്ടി പിടിക്കുന്നില്ല, പക്ഷെ പാത്രത്തിൽ വെക്കുമ്പോൾ താനേ അങ്ങനെ താഴോട്ടേക്ക് പോകണമുണ്ടോ. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇല്ല, നമ്മൾ സാധാരണ നൂൽപുട്ടിൻ്റെ അച്ചെടുത്തിട്ട് അതിൽ ഏറ്റവും ചെറിയ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചിട്ടിട്ട് അതിലേക്ക് ഇത് നിറച്ച് കൊടുക്കുക. ഇനിയിത് സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ, സാധാ മിച്ചറിനൊക്കെ ചെയ്യണ പോലെ തന്നെ ഇതിൽ നിറച്ചതിന് ശേഷം ഞാനിപ്പോൾ അടുപ്പിൽ എണ്ണ വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ മിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഒരു പരന്ന പാത്രത്തിൽ തന്നെ എണ്ണ അയച്ചു കൊടുക്കുക. എന്നാലാണിത് ചുറ്റിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മിച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരന്ന പാത്രം തന്നെ വെച്ചാൽ മതി. ഇനിയിലേക്ക് സ്പീഡ് സ്പീഡിൽ നമ്മളിങ്ങനെ ഇത് ഊറ്റിച്ച് കൊടുക്കുക. കാരണം കണ്ടോ, ഈ ഒരു ഇതിൽ നിന്ന് ഒത്തിരി ഭയങ്കര ടൈറ്റായിട്ട് പൊടി കുഴച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഹാർഡാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ പാകം എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോംബെ മിച്ചർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 2 ഭാഗം ഒന്ന് ക്രിസ്പി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവട്ടോ, 1 മിനിറ്റൊന്നും വേണ്ട. അപ്പോഴത്തേക്ക് തന്നെ ഇത് ക്രിസ്പി ആവും ഉട്ടവാടന്നെ. എന്നിട്ടിത് കോരി മാറ്റുക, ഒരു സ്ട്രെയിനറിലേക്ക്, ഒരു ഓട്ടപാത്രത്തിലേക്ക് തന്നെ കോരി മാറ്റിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള എണ്ണ അടിയിലേക്ക് പൊയ്ക്കോളും. അപ്പോൾ ഇത് ഇങ്ങനെ മുഴുവനായിട്ടും കോരി മാറ്റുക. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇവിടെ പൊഴിച്ച് പൊരിച്ചെടുത്തതാണിത്, കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ മൊത്തം ആ ഒരു അളവിലുള്ള അതിൻ്റെ മൊത്തം മിച്ചറാണിത് ഇങ്ങനെ പൊരിച്ചെടുത്തത്. ഇപ്പോൾ കൈകൊണ്ട് തൊടുമ്പം തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോവും, നല്ല ടേസ്റ്റാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ സാധാരണ മസൂർ ദാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ കറുപ്പ് ദാലാണ് ഇനി ഉപയോഗിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ളത് ചെറുപയറാണ്, റേഷൻ പീടികയെന്ന് ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് അത് ഞാനൊരു തലേന്ന് തന്നെ വെള്ളത്ത് കുതിർത്തി വെച്ചതാണിത്. എന്നിട്ട് ഇതൊന്ന് വെള്ളം വാലാൻ വെച്ചിട്ട് അതാണ് ഇപ്പോൾ ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ കുതിർക്കാൻ നോക്കുക, 1.5 മണിക്കൂറൊന്നും കുതിർത്താൽ പോരാ. തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് പിറ്റേന്ന് എടുത്തിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒന്ന് വെള്ളം വാർന്നതിന് ശേഷം. ഇപ്പോൾ അത് റെഡിയായി തുടങ്ങി, ഇതിൻ്റെ പദം മുഴുവൻ അടങ്ങുന്ന അടങ്ങിയതൊന്ന് മേലോട്ടേക്ക് പൊന്താൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പേപ്പർ വെച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടി നമ്മൾ മിച്ചറിൽ സാധാരണ കാണുമല്ലോ, കുറച്ച് കറിവേപ്പില മാത്രമേ ഈ ഒരു ബോംബെ മിച്ചറിൽ നമ്മൾ കാണുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കോരി മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അതും കോരട്ടെ. ഇപ്പോൾ നമ്മളെ ബിരിയാണി മിച്ചർ അല്ലെങ്കിൽ ബോംബെ മിച്ചറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുപയറിന് പകരം നമ്മൾ എടുക്കുന്നത് മസൂർ ദാലാണ്. വെച്ചാൽ മൈസൂർ പരിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് പരിപ്പില്ലേ നമ്മൾ വാങ്ങിക്കുന്നത്, അതിൻ്റെ തോലോട് കൂടിയിട്ടുള്ള പരിപ്പാണ് സാധാരണ ഈ മിച്ചറിന് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ അത് ഞാൻ കാണുന്നില്ല, കുറേയായി ഞാൻ തിരയുന്നത്, അതൊക്കെ കാണാത്തതുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് പോയത്. നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളിയാണ്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് കൈകൊണ്ടൊന്ന് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇതിപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വലിയൊരു ഉരുളിയിലേക്ക് ഇട്ടതാണ്.
ഇനി നമ്മൾ എടുത്ത് വെച്ച എല്ലാ സാധനവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് സോൾട്ട്, അത് ഇനിയും ഇതിൻ്റെ ഇതിലേക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് ഇനിയും ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ ഒരു രണ്ട് തുള്ളിയും കൂടി, ഒരു പിഞ്ച് തുള്ളി നല്ല കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ആ ഒരു ടേസ്റ്റ് വന്നിക്കണമെന്നുള്ളത്. അത് നോക്കിയിട്ട് പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ ബിരിയാണി മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി. നമ്മളെ പണ്ട് കുറേ കാലം മുന്നേ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ആ സെയിം മിച്ചർ തന്നെയാണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ ബ്ലാക്ക് സോൾട്ട് കിട്ടിയാൽ മാത്രം ട്രൈ ചെയ്താൽ മതി. സാധാരണ സോൾട്ട് ഇട്ട് നോക്കിയാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.